നമസ്കാരം. പ്രിയദർശൻ ഒരു മൂത്ത സംഘിയാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് തന്നെ തെളിയിക്കുകയാണ്. അദ്ദേഹം ദേശീയ ചലച്ചിത്ര ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനമൊക്കെ വഹിച്ച് ബി ജെ പിയുടെ ഭാഗമായിട്ട് നിന്നത് അദ്ദേഹം സ്വന്തം രാഷ്ട്രീയം തുറന്നു കാട്ടിയതിന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത നാളത്ത് പുറത്തു വന്നു പോയ മരക്കാർ അറബിക്കടലിലെ സിംഹം എന്നൊരു ഫ്ലോപ്പ് പടം, വലിയ മാർക്കറ്റിംഗ് ഒക്കെ കൊടുത്ത് ബിൽഡപ്പൊക്കെ കൊടുത്ത് വെച്ചിരുന്നെങ്കിലും സാധാരണക്കാരനെ സംബന്ധിക്കുന്നിടത്തോളം ഫാൻസ് അസോസിയേഷൻകാരെ മാറ്റി നിർത്തി നോക്കിയാൽ ഒരു അട്ടർ ഫ്ലോപ്പ് പടം തന്നെയാണ്. പ്രതീക്ഷയ്ക്കൊത്ത് ഒന്നുമില്ല. പിന്നെ സാങ്കേതിക വിദ്യ കൊണ്ട് കുറച്ച് അനുഭവമുണ്ടാക്കാം എന്നതിനപ്പുറം ഈ ഫാൻസ് അസോസിയേഷൻകാർ ഡയലോഗ് അടിക്കുന്നത് പോലെ മോഹൻലാലിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കഥാപാത്രമായിരുന്നു. എന്നാൽ അതിൽ ഒരു ഘട്ടത്തിൽ പ്രണവ് മോഹൻലാൽ ചെയ്ത കഥാപാത്രത്തെ എല്ലാവരും സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായവും മെയ്വഴക്കവും എല്ലാം അതിന് യോജിച്ചതും മോഹൻലാലിൻ്റെ കഥാപാത്രത്തിനായി യോജിച്ചതല്ല എന്ന് പലതരത്തിലും വിമർശനം വന്നിരുന്നു. എന്നാൽ ഇതിൻ്റെ ഇടയിൽ പ്രിയദർശൻ കാണിച്ചൊരു ഉടായ്പ് പരിപാടിയുണ്ട്. അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു കഥാപാത്രം 11 വിവാഹം കഴിച്ചായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. വീട്ടിൽ പോയി ബാക്കി എത്ര ഉണ്ട് എന്ന് കൗണ്ട് എടുക്കാൻ പോകുന്ന തരത്തിൽ ഒരു സീൻ കേരളത്തിൽ അദ്ദേഹം റിലീസ് ചെയ്തില്ല. അതായത് അത്രയും ബോധം ഇപ്പോൾ പ്രിയദർശന് വന്നിട്ടുണ്ട്. കേരളത്തിൽ ആ സീൻ ഉൾപ്പെടുത്തിയാൽ പരക്കെ വിമർശനം വരും, സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടാകുമെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സീൻ അദ്ദേഹം മുക്കി. എന്നിട്ട് ഈ സാധനത്തിന് മാർക്കറ്റുള്ള ഹിന്ദിയിലും തമിഴിലൊക്കെ അദ്ദേഹം ഇതേ സീൻ ഉൾപ്പെടുത്തിയാണ് പടം റിലീസ് ചെയ്തിരിക്കുന്നത്. ആമസോൺ പ്രൈമിലൂടെ ബാക്കിയുള്ള ഭാഷകളിൽ സെർച്ച് ചെയ്താൽ ഈ രംഗം കൂടിയുണ്ട്. പക്ഷേ മലയാളത്തിൽ വരുമ്പോൾ വിദഗ്ധമായി അദ്ദേഹം ഈ സീൻ ഒഴിവാക്കിയത് എന്തെന്നാൽ, അദ്ദേഹത്തിന് ഇവിടെ അത് വിമർശനം വരുമെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത് പടത്തിന് ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഒരു തല്ലിപ്പൊളി സ്വഭാവം പ്രിയദർശൻ കാട്ടിയിരിക്കുന്നത്. ആദ്യമായിട്ടൊന്നുമല്ല ഈ മുസ്ലിങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് വിവാഹം കഴിക്കുന്നവർ എന്ന തരത്തിലൊരു പ്രചരണം അദ്ദേഹം സിനിമയിലൂടെ നടത്തുന്നത്. നേരത്തെ കിളിച്ചുണ്ടം മാമ്പഴം പോലെയുള്ള അദ്ദേഹത്തിൻ്റെ സിനിമയിലും ഇത്തരത്തിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച മുസ്ലിം കഥാപാത്രം നാട് നീളെ നടന്ന് പെണ്ണ് കെട്ടുന്ന ഒരാളാണെന്നുള്ള ഒരു പൊതു ശൈലി അദ്ദേഹം അവലംബിച്ചു വരുന്നുണ്ട്. പക്ഷേ പ്രിയദർശൻ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ നാടുവാഴികളുടെ കാലഘട്ടത്തിലെല്ലാത്തിലും ഈ ലൈംഗിക കാര്യത്തിൽ ബഹുഭാര്യത്വം എന്ന ഒരു ശൈലി, അത് എല്ലാ നാടുവാഴികളും ഈ നാട്ടിൽ വച്ച് പുലർത്തിയിരുന്ന ഒരു പൊതു ശൈലിയാണെന്ന് ചരിത്രം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിൽ മുസ്ലിങ്ങളെ മാത്രം ഉയർത്തിക്കാട്ടി അത്തരത്തിൽ അവർ ആ പ്രവൃത്തി ചെയ്യുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ സിനിമയിലൂടെ പറഞ്ഞു വയ്ക്കുമ്പോൾ എന്താണ് പ്രിയദർശൻ ഈ നാടിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞില്ല മറ്റ് സ്റ്റേറ്റുകളിൽ അദ്ദേഹം പറയുമ്പോൾ അതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? അതിലൂടെ ഒരു പ്രത്യേക വിഭാഗത്തിന് ഒരുതരം മാനസിക സുഖം കൊടുത്ത് കുറച്ച് പ്രേക്ഷകരെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു രണ്ടാംകിട ഇടപെടലാണ് അത്തരം പ്രവൃത്തി എന്ന് പറയേണ്ടി വരികയാണ്. പ്രിയദർശനെ പോലെ ഇത്രമാത്രം ഹിന്ദുത്വബോധം അല്ലെങ്കിൽ മൂത്ത സംഘി എന്ന് പറയേണ്ടി വരുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഒരു പശ്ചാത്തലം എടുത്ത് പരിശോധിച്ചാൽ അത്തരം കഥകൾ മാത്രമാണ്. അദ്ദേഹം ചെയ്യുന്ന സിനിമകളുടെ ആ ക്രാഫ്റ്റും അല്ലെങ്കിൽ അതിലേക്ക് കാസ്റ്റ് ചെയ്യുന്ന ഒരു ടീംസിനെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനോനില എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്യും. പോരാത്തതിന് ഈ മരക്കാർ എന്ന സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് റിലീസിന് മുന്നോടിയായിട്ട് ദേശീയ ചലച്ചിത്ര അവാർഡ് കിട്ടിയതിൻ്റെ ഗുട്ടൻസ് എന്താണെന്നും ഈ നാട്ടിൽ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം ഇതൊക്കെ മോദി ഭക്തനായിട്ട് നിന്നതിൻ്റെയും സംഘപരിവാറിനോട് ചേർന്ന് നിന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ചില റിവാർഡായിട്ട് വേണം കാണാനായിട്ട്. അല്ലാതെ കഴിവിൻ്റെ പാരമ്യത കൊണ്ട് അല്ലെങ്കിൽ മികച്ച സിനിമ എന്നതുകൊണ്ട് കിട്ടിയ അവാർഡേ അല്ല. ഈ സിനിമയൊന്നും ഒരു കാലത്തും ആരും ഓർത്തിരിക്കാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ പ്രിയദർശൻ്റെ കാലാപാനി ഈ നാട്ടിൽ വന്നു. ആ സിനിമയൊക്കെ കൃത്യമായി ചരിത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞതുകൊണ്ടാണ് അതിനൊക്കെ ഇന്നും ഒരു ലൈഫുള്ളത്. കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയ്ക്ക് ഒരു 6 മാസത്തേക്കപ്പുറം ഈ സിനിമയെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കാൻ പോകുന്നില്ല. പലരും ആമസോൺ പ്രൈമിലൊക്കെ കണ്ട് തലപ്രാന്തെടുത്ത് ഓടുന്ന അവസ്ഥയാണുള്ളത്. പലരും അത് സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞു കേൾക്കുന്ന അനുഭവമുണ്ടായി. പോരാത്തതിന് സിനിമ മോഹൻലാലിനെ സംബന്ധിച്ചുമൊക്കെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മോശം കഥാപാത്രമാണ് ഇതിൽ ചെയ്തിരിക്കുന്നതെന്നും വ്യക്തമാകുന്നുണ്ട്. ഈ നിലയ്ക്ക് നിൽക്കുന്ന ഒരു ചിത്രത്തിനകത്താണ് അദ്ദേഹം ഇവിടെ ഒരു നിലപാട്, അടുത്ത സ്റ്റേറ്റിൽ പോകുമ്പോൾ അടുത്ത ഭാഷയിലേക്ക് പോകുമ്പോൾ അതിനുള്ളിലൂടെയും വർഗീയത ഒളിപ്പിച്ച് കടത്താൻ അദ്ദേഹം ശ്രമിച്ചത്. ഇനിയെങ്കിലും ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് ഒരു സാംസ്കാരിക മേഖലയിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്യുമ്പോൾ ഇത്തരം ദുഷിച്ച മനസ്സുമായി നിൽക്കരുതെന്ന് പ്രിയദർശനോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്നത് ഈ നാടിന് കൊടുക്കുന്ന ഒരു സന്ദേശമുള്ള സിനിമയാണ്. അതിൽ ഈ വർഗീയത കുത്തിത്തിരികയും അതിനുള്ളിലൂടെ ഹിന്ദുത്വം ഒളിച്ചു കടത്താൻ ശ്രമിച്ചും അല്ലെങ്കിൽ
സിനിമ തകർത്ത സിനിമയെ തകർക്കാൻ ശ്രമിച്ചത് ഒരു മതവിഭാഗക്കാരാണെന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്ന വ്യക്തിയിൽ നിന്ന് ഈ നാട് പ്രതീക്ഷിക്കേണ്ടത് തനി വർഗീയമായി ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ഒരു ഉൽപ്പന്നത്തെയാണ്. അല്ലാതെ ഒരു സിനിമയെന്ന രീതിയിൽ അതിനോട് പരിപൂർണ രീതിയിൽ നിങ്ങൾ ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് അതിലൂടെ ഒരിക്കലും പക്ഷം പിടിക്കരുതെന്ന മനോഭാവത്തിലല്ല നിങ്ങൾ കാര്യം ചെയ്യുന്നു എന്ന് വ്യക്തമാവുകയാണ്. അതിന് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് ആരും മനസ്സിലാക്കുന്നില്ല. ഞാൻ ഒരു വിദഗ്ധനായിട്ട് ആൾക്കാരെ പറ്റിക്കുന്നു എന്ന് പ്രിയദർശൻ കരുതുന്നുണ്ടെങ്കിൽ പ്രിയദർശൻ ഒരു കാര്യം മനസ്സിലാക്കുക, പണ്ടത്തെ കാലഘട്ടമല്ല ഇന്ന്. ആൾക്കാർ എന്ത് കാര്യങ്ങളെ കണ്ടാലും വിലയിരുത്തുന്നവരാണ്, അതിനെ സംബന്ധിച്ച് ഇഴകീറി പരിശോധിക്കുന്നവരാണ്. അതുകൊണ്ട് ഇതുപോലുള്ള ഉടായ്പകൾ ഇനിയെങ്കിലും വരും കാലങ്ങളിൽ ഇറക്കി മേന്മ കാട്ടാതിരിക്കുന്നതാണ് നിങ്ങളുടെ ഭാവിക്ക് നല്ലതെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.